ഗിഫ്റ്റ് ഒന്നും പറഞ്ഞൊന്നും തുള്ളണ്ട കേട്ടോ. നിന്റെ അമ്മച്ചി ആയതുകൊണ്ട് ആ ഗിഫ്റ്റിൽ എന്നാന്നുള്ള കാര്യം ഡൗട്ടാ. ഹോബി വലിയ സന്തോഷത്തിലായി. എന്നാണോ ഗിഫ്റ്റ്? ഒന്നും മോഷ്ടിക്കരുത് വികുട, പ്രത്യേകിച്ച് നിന്നോടോ. അപ്പൊ ഈ വീട്ടിലെ കള്ളന്റെ സ്ഥാനം എനിക്ക് തന്നെ കഷ്ടം. എടാ, ഞാൻ നിങ്ങളോടായിട്ട് ഒരു കാര്യം പറയാം. എന്നാന്നറിയാവോ, ഹോബിക്ക് പ്രൊഫിഷ്യൻസി കിട്ടിയപ്പോ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ചിമിനെ പണ്ട് നിനക്ക് പ്രൊഫിഷ്യൻസി കിട്ടി, വീക്കുട്ടനും കിട്ടി, എനിക്കോ കിട്ടിയടാ. നിനക്കറിയാത്തോണ്ടാ, കുട്ടിക്കാലത്തെ കാര്യമല്ലേ, നീ എങ്ങനെ ഓർക്കാനാ? അന്നൊന്നും ഈ അച്ചാച്ചി അമ്മച്ചി നമ്മളെ കൊണ്ട് ഒരു ഷോപ്പിംഗ് പോലും വന്നില്ല. അങ്ങനെ നമ്മളോടില്ലാത്ത എന്നാ സ്നേഹം അവനോടുള്ളേ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, എല്ലാരും അങ്ങേ അറ്റം ഷോപ്പ് ചെയ്തോണം. അച്ചാച്ചിയുടെ പേഴ്സ് കാലിയായാലും വേണ്ടിയല്ല, അന്ന് ഷോപ്പ് ചെയ്തോണം. ഞാൻ പറയുന്ന നീ കേൾക്കുന്നുണ്ടോ വീക്കുട്ട? ഷോപ്പ് ചെയ്ത് ഇന്ന് അച്ചാച്ചി അമ്മച്ചിയെ മുടിപ്പിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓടിക്കോടാ, കണ്ണീ കാണുന്ന എല്ലാം പറയടാ, വേഗം ചെല്ല്, എല്ലാ കടയിലും കേറി വാരി മുടിപ്പിച്ച്. അയ്യോ, എന്റെ അമ്മച്ചിയെ കണ്ട? ആരേലും കണ്ടോന്ന്? അയ്യോ, എന്റെ അമ്മച്ചിയെ കാണുന്നില്ലെന്ന്. ഇവിടെ എല്ലാ സാധനത്തിനും മുടിഞ്ഞ വിലയാണല്ലോ. ഈ മനുഷ്യൻ ഇങ്ങനത്തെ കടയിലാണോ കൊണ്ടുവന്നേ? എന്തുവാണോ, ഒന്നും വില കുറഞ്ഞത് ഇവിടെ കിട്ടാനില്ല. ആ, ഈ കൊട്ട കൊള്ളാലോ. ഈ കൊട്ട ഒരെണ്ണം വാങ്ങാം, കുക്കിയുടെ തുണികളെല്ലാം ഇട്ട് വെക്കാം. ഓ, എന്നാലും ഒരു 2000 രൂപയുടെ ബാഗോ? മനുഷ്യ, 150 രൂപയുടെ ബാഗ് വാങ്ങുന്ന കടയിൽ കൊണ്ടുപോന്നേ. 150 രൂപയുടെ ബാഗ് ആണോ നിനക്ക് വലുത്? 10 മാസം ചുമന്ന് പ്രസവിച്ച നിന്റെ മോനാണോ വലുത്? എന്റെ മോനെ കാണുന്നില്ലെന്ന് കൂക്കിയെ. എന്റെ മോനെ അറ്റാച്ചി മാടുത്ത എന്റെ മോൻ എവിടെയാ?
ഓ, ഒരാവശ്യത്തിന് തിരഞ്ഞ ഈ മനുഷ്യനെ കാണുകയില്ല. മനുഷ്യോ, ഇതെവിടാണോ? ഞാൻ മടുത്തു. എനിക്ക് കൂടുതലായിട്ടൊന്നും മേടിക്കാനില്ല. അച്ചാച്ചി അമ്മച്ചും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാ. അതിൽ നിന്നൊരു ചില്ലിക്കാച്ച് പോലും ഞാൻ വെറുതെ കളയുകയല്ല. ഓ, എന്നാ മേടിക്കാനല്ലേലും എനിക്കിങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂടുന്നതിനൊന്നും ഒരു ഭ്രാന്തവും ഇല്ല. ഞാൻ കാശ് സൂക്ഷിച്ചു വെക്കും. മോനെ, ഓ, എന്റെ മാമ എവിടെ പോയോ? ഇവനൊക്കെ ഒരു കട ഉണ്ടെങ്കിൽ വെച്ചിരിക്കുന്നു. ഈ കടയിൽ ഐസ്ക്രീം ഇല്ല. എനിക്ക് ഐസ്ക്രീം വേണം. അടുത്ത മഴ വന്ന പണ്ടര മുടിഞ്ഞു പോവുള്ളു ഈ കട. ഐസ്ക്രീം ഇല്ലാത്ത കട. കുഞ്ഞുങ്ങൾ അത് ഐസ്ക്രീം തിന്നണമെന്ന് മോഹിച്ച എന്നാ ചെയ്യും? ഓ, ആ അണ്ണാരും കോഴിക്കും ഉണ്ടായവൻ എവിടെ പോയോ? എടാ ജിമിനെ, ഓ, ഇവൻ ഇത് എവിടെ പോയോ? എന്നെ ഇട്ടച്ച് സെറ്റ് പിടിച്ച ചേട്ടന് വരെയും നടക്കുക. അണ്ണാ, അണ്ണാ, ഒരു അണ്ണാരും കോഴിക്കും ഉണ്ടായ പോലെ ഒരുത്തനെ കണ്ടോ? ഒരു വെള്ള മുടിയൊക്കെ ഉള്ള ഒരുത്തൻ, കൂടെ ഒരു മുട്ടനാടന്റെ തലയുള്ള ഒരുത്തനും ഉണ്ട്, കണ്ടോ? ഇല്ല. ഓ, ഇവിടെ ഐസ്ക്രീം ഒരെണ്ണം കിട്ടാൻ വഴിയൊന്നുമില്ല. ആകെ മൊത്തം 12 ബാത്റൂം. കക്കൂസ് വരെ കയറി ഞാൻ നോക്കി. ഇവിടെ ഐസ്ക്രീം മേടിക്കാൻ ഒരു കടയില്ല. കോപ്പിലെ മാള്. ഓ, ടെൻഷൻ അടിച്ചിട്ടുണ്ട്, നെഞ്ചിടിക്കുന്നു. എന്റെ കുഞ്ഞുപോലെ കാണുന്നില്ല. ഒരു 2000 രൂപയുടെ ബാഗ്. ഓ, ഈ കുഞ്ഞിത് എവിടെ പോയോ എന്നെ ഇട്ട് ടെൻഷൻ ആക്കാൻ? ഇവിടെ എല്ലാം 2000 മേലോട്ടാ, താഴോട്ടൊന്നുമില്ല. ബംഗാളി മച്ചാൻ ചുമ്മാ നിൽക്കുവാണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റോൺ പേപ്പർ സിസ്റ്റർ കളിക്കാം. ഔട്ടാവുന്നയാള് മറ്റേയാൾക്ക് 50 രൂപ കൊടുക്കണം. സ്റ്റോൺ പേപ്പർ സിസ്റ്റർ. അയ്യോ, ഞാൻ തോറ്റു. പിന്നെ 50 രൂപ പോടാ ബംഗാളി, പോയി പണിയെടുത്ത് കെട്ടിടാൻ പണിക്ക് പോയി. അപ്പനും മക്കളും ഇത് എവിടെ പോയി കിടക്കുവാ? ഓടി ഓടി ഞാൻ ചാവാറായി. എനിക്കാണെങ്കിൽ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുതലാ. എനിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടാൻ പറ്റുമോ? ഓ, 250 രൂപയുടെ ബാഗ് തേടി വന്നതായി. എന്തൊരു കടയായിത്. ഓ, എടാ ബംഗാളി, ഞാൻ ഒരു കാര്യം പറയാം. 300 രൂപയുടെ ചെരുപ്പുണ്ടോ? ഉണ്ടേ മതി. എടാ, താൻ എന്നിട്ട് പട്ട് കളിപ്പിക്കാത്ത ചെരുപ്പിന് എടുത്ത് കാണാ. അയ്യോ, ഞാൻ മടുത്തു പോയല്ലോ. ഓ, എന്റെ കൂക്ക എവിടെ പോയോ? മാവേ, കൂക്കി മാവേ. അയ്യോ, അച്ചാച്ചിയുടെ പൊന്നു മോനെ എവിടെ പോയേക്കുമായിരുന്നു? ഇവിടെ അടുത്ത് എവിടെയോ കൂക്കിയുടെ അച്ചാച്ചിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ഉൾച്ചോറുന്നേ